നമസ്കാരം. കരുത്തരായ നേതാക്കളെ ഇറക്കി അധികാരത്തിലേറുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. എ പ്ലസ് മണ്ഡലങ്ങളിൽ ശക്തരെ തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. കെ സുരേന്ദ്രൻ അടക്കം ഇക്കുറി മത്സര രംഗത്തുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം പുതുമുഖങ്ങൾക്കും പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ കെ സുരേന്ദ്രൻ്റെ വിജയയാത്രയ്ക്കിടയിൽ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കം ഇ ശ്രീധരൻ വരെ ബി ജെ പിയിലേക്ക് എത്തിയിരുന്നു. അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട പേരാണ് വിനീത ഹരിഹരൻ്റെയും. പ്രൊഫഷണൽ മേഖലയിലെ അനുഭവ പരിചയം കൈമുതലാക്കി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് വിനീത ഹരിഹരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ സ്ഥാനാർത്ഥിയായേക്കും എന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകളും. ഡൽഹി കേന്ദ്രമാക്കി പബ്ലിക് പോളിസി വിദഗ്ധ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് പാർട്ടി ഇവരുടെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുന്നത്. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്കൊപ്പം പ്രവർത്തിച്ചതിൻ്റെ അനുഭവ പരിചയമാണ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ മൂലധനമെന്ന് ഇവർ ഉറക്കെ പറയുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഭാഗമാണ് ഇവർ. പൊതുനയ വിദഗ്ധ കൂടിയായ ഇവർ MSME മന്ത്രാലയത്തിന് കീഴിൽ എക്സ്റ്റേണലി എയ്ഡഡ് മിഷൻ ചീഫായാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതി PMAY ഏകോപന ചുമതലയ്ക്കൊപ്പം ശ്യാമപ്രസാദ് മുഖർജിയുടെ അർബൻ മിഷൻ ഏകോപനത്തിലും മുൻനിര പ്രവർത്തകയാണ്. ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ മുൻനിരയിലുണ്ട്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം കേരളം വിട്ടെങ്കിലും നാടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പറവൂർ കേന്ദ്രമാക്കി സംഘസ എന്ന NGO രൂപീകരിച്ച സാമൂഹിക സേവന രംഗത്തും സജീവ സാന്നിധ്യമാണ്. കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന സ്വപ്നങ്ങളാണ് തനിക്കുള്ളതെന്ന് വിനീത ഹരിഹരൻ പറയുന്നു. പാലക്കാട് ഒറ്റപ്പാലംകാരിയായ വിനീത മോദി സർക്കാരിൻ്റെ നിരവധി പദ്ധതികളിലും പങ്കാളികളാണ്. കഴിഞ്ഞ ദിവസമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ അടക്കൻ ബി ജെ പിയിലേക്ക് എത്തുന്നത്. ഔദ്യോഗികമായി അംഗത്വവും സ്വീകരിച്ചിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് മലപ്പുറത്ത് നടന്ന പൊതുപരിപാടിക്കിടെയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ അംഗത്വം എടുത്തത്. പാർട്ടി പ്രവേശനം ജീവിതത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ ബി ജെ പിക്കൊപ്പം ചേർന്നു നിന്ന് കേരളത്തിലും വികസനം നടപ്പിലാക്കുക എന്നതാണ് വിനീതയുടെയും വലിയ സ്വപ്നം. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്കൊപ്പം നിന്ന് കേരളത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് വിനീതയ്ക്ക് മുന്നിലുള്ളത്.